നമസ്കാരം. കേരള പോലീസിന് തലവേദനയായി വീണ്ടും സംസ്ഥാനത്ത് ATM കൊള്ളാം. സമാനതകളില്ലാത്ത രീതിയിലാണ് ATM മോഷണം നടത്തിയത്. തൃശ്ശൂരിൽ മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ ATMകളാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATMകളാണ് കൊള്ളയടിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിക്കും 4 മണിക്കും മധ്യയായിരുന്നു കവർച്ച. ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് ATM തകർത്തത്. കാറിൽ വന്ന 4-അംഗ സംഘമാണ് കവർച്ച നടത്തിയത് എന്നാണ് സൂചന. 3 ATMകളിൽ നിന്നായി 60 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് സൂചന. തൃശ്ശൂർ നഗരമധ്യത്തിലാണ് ഈ മോഷണം നടന്നത് എന്നത് ഞെട്ടിക്കുന്നതാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതികൾ എത്തിയ വാഹനം തിരിച്ചറിയുകയാണ് പ്രാഥമിക ലക്ഷ്യം. വെളുത്ത ഒരു കാറിലാണ് കൊള്ളസംഘം എത്തിയത് എന്നാണ് സൂചന. ഈ സ്ഥലത്ത് യാതൊരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോ മറ്റ് സെക്യൂരിറ്റിയോ ഉണ്ടായിരുന്നില്ല എന്നത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കൊള്ളസംഘം ATM തകർത്തത്. കേരളത്തിലെ മിക്ക ATMകളിലും ഇതുതന്നെയാണ് അവസ്ഥ. മുൻപ് തിരുവനന്തപുരത്ത് ATM കവർച്ച നടന്നപ്പോൾ സുരക്ഷയെപ്പറ്റിയൊക്കെ വലിയ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ അതൊന്നും ഫലത്തിൽ പ്രാവർത്തികമായില്ല. ഇതാണിപ്പോൾ തൃശ്ശൂരിലും കൊള്ളസംഘത്തിന് തുണയായത്. 3 ATMകൾ തകർത്ത് മോഷണം നടന്നിട്ടും പോലീസും ഒന്നും അറിഞ്ഞില്ല എന്നതും സുരക്ഷാ വീഴ്ചയാണ്. നഗരമേഖലയിലാണ് മോഷണമുണ്ടായത്. മാപ്രാണവും കോലഴിയും ഷൊർണൂർ റോഡും ഒരേ റൂട്ടിലാണ്. അതായത് വ്യക്തമായ റൂട്ട് മാപ്പിലായിരുന്നു മോഷണം നടന്നത്. ആദ്യ മോഷണ സ്ഥലത്ത് മോഷണം നടന്നിട്ടും പോലീസൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പദ്ധതിയിട്ടത് പ്രകാരം മറ്റ് 2 ഇടങ്ങളിൽ കൂടി മോഷ്ടാക്കൾ എത്തി. ATMൽ സുരക്ഷാ അലാറം ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യ ATMലെ മോഷണം തന്നെ പുറം ലോകം അറിയുമായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രതികളെ പിടികൂടാൻ അതിവേഗം കഴിയുമായിരുന്നു. ഇത് ബാങ്കിൻ്റെ ഭാഗത്തെയും വീഴ്ചയായിട്ട് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്.